അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറ എങ്ങനെയാണെന്നേ, ഏത് നേരം ഫോണി കുത്തി ഫോണി കുത്തി ഫോണി കുത്തി അങ്ങനെ അങ്ങനെ തോളും. ആരെ കുറിച്ചാടോ? ആരെ കുറിച്ച്? തന്നെ കുറിച്ച് തന്നെയാടോ. ഓ, നിങ്ങളുടെ താത്വിക ആചാര്യൻ എന്തെങ്കിലും പറഞ്ഞു എന്നാണോ പറയാൻ വരുന്നത്? അതൊക്കെ സുഹൃത്തുക്കളെ, എനിക്ക് നിങ്ങൾക്ക് ഒരു വലിയ തമാശ പറഞ്ഞുതരാനുണ്ട്. വലിയ തമാശ, വലിയ മണ്ടത്തരം എന്ന് വേണമെങ്കിൽ പറഞ്ഞുതരാം. അത് പിന്നെ ആരാ ചെയ്യാൻ പോകുന്നത്, അവർ എന്തായിരിക്കും ചെയ്തേക്കുന്നത്, അല്ലെങ്കിൽ ആരായിരിക്കും ചെയ്തേക്കുന്നത് എല്ലാവർക്കും അറിയായിരിക്കും. പക്ഷെ ഇവർ ഇത്തവണ ചെയ്ത മണ്ടത്തരം അതാണ് ഒന്നൊന്നര മണ്ടത്തരം. അതിനൊക്കെ പറയുന്നതിന് മുൻപ് എടോ കുത്തിക്കഴിഞ്ഞെങ്കിൽ ഒന്ന് സ്വാഗതം ചെയ്യ് പ്രേക്ഷകരെ. പ്രേക്ഷകരെ, നടന്നതിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തായിരുന്നു സുഹൃത്തുക്കളെ. അതിനുശേഷം നമ്മൾ പുറത്തൊക്കെ പോയി കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് തിരിച്ചു വന്നു. വീണ്ടും നമ്മൾ തുടരുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ വരണമെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതിയല്ലേ, നമ്മൾ വരാം. നമ്മൾ വരും. ഇയാള് ഇയാളെ കിട്ടണം കവലയിൽ പത്താള് കൂടുന്നിടത്ത്. അതെ, ഇയാളെയും കിട്ടണം കവലയിൽ പത്താള് കൂടും. എനിക്ക് ഇയാളെ കിട്ടണം തുറമുഖ ഏരിയയിലാണ് എനിക്ക് ഇയാളെ കിട്ടേണ്ടത്. അതെ, പഞ്ചായത്തിലെല്ലാം തന്നെ. സുഹൃത്തുക്കൾ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കാം, ഇന്നൊരു വലിയ മണ്ടത്തരം, മണ്ടത്തരം കോമഡി അല്ല മണ്ടത്തരം, നമ്മുടെ മുഖ്യമന്ത്രി, നിങ്ങളുടെ അനിഷേധ്യനായ നേതാവ് എന്താ ചെയ്തെന്നറിയോ? ഇത്തവണ കേറി തോണ്ടിയേക്കുന്ന ആരെന്നറിയോ? അത് നമ്മുടെ രാഷ്ട്രപതി. ആ, ഇതേപോലെ പൊട്ടിച്ചിരിയായിരുന്നു, ഇതേപോലെ പൊട്ടിച്ചിരിയായിരുന്നു ഹർജി സുപ്രീം കോടതിയിൽ വന്നപ്പോൾ ഡിവൈ ചന്ദ്രചൂട് ചിരിച്ചത് എന്നാണ് ചന്ദ്രചൂട്. ജസ്റ്റിസ് തിരിച്ചിട്ടൊന്നും കാര്യമില്ല. നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? എന്ത് അനീതി കാണിച്ചാലും നമ്മൾ ആ മുഖം നോക്കാതെ നമ്മൾ നടപടി സ്വീകരിക്കും. അനീതി എങ്ങനെ എഴുതും? സംസാരിക്കുന്ന ആൾക്കാരെ കുറിച്ച് നോക്കുവായിരുന്നേ. ഇപ്പൊ ഈ രാഷ്ട്രപതി ആണെങ്കിലും നമുക്ക് അതൊന്നും ഒരു കുതിരയില്ല. ആ രാഷ്ട്രപതി, മുഖ്യമന്ത്രിയാണ് വലുത്. ഈ പിണറായി വിജയന്റെ മുന്നിൽ എന്ത് രാഷ്ട്രപതി, എന്ത് ഗവർണർ, എന്ത് പ്രധാനമന്ത്രി, അല്ലേ? എന്ത് ഇന്ത്യ, എന്ത് ഇന്ത്യ. അതെ അതെ, എന്ത് ഇന്ത്യ. കേരളമാണ് വലുത്. കേരളം അല്ല, കണ്ണൂരാണ് വലുത്. അങ്ങനെയല്ലേ, അങ്ങനെയല്ലേ. സുഹൃത്തുക്കളെ, നിങ്ങൾ അറിഞ്ഞോ, കണ്ണൂരിന്റെ തലസ്ഥാനം മാത്രമാണ് കേരളം. നമുക്ക് ആർക്ക്? നമുക്ക് എങ്ങനെ കണ്ണൂരിന്റെ തലസ്ഥാനം? നിങ്ങൾ തല്ലോ ഞാൻ തല്ലണോ? ഞാൻ പറയട്ടെ സുഹൃത്തുക്കളെ, വലിയ രാഷ്ട്രപതിക്കെതിരെ ഞാൻ പറ വലിയ അനീതിയാണ് കേരളത്തിനോട് കാണിക്കുന്നത്. ഗവർണർ കുറെ കാലം ഒരു ബില്ലെടുത്ത് കഷത്തി വെച്ചോണ്ട് നടന്നു. അവസാനം നമ്മൾ പണി കൊടുത്തപ്പോ പേടിച്ച് രാഷ്ട്രപതിക്ക് അങ്ങോട്ട് അയച്ചു. ഇപ്പൊ അതേ രാഷ്ട്രപതി സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുകയാണ്. ആദ്യം പറഞ്ഞു ഗവർണർ നോക്കുന്നില്ല, അതുകൊണ്ട് എന്റെ പൊന്ന് രാഷ്ട്രപതി നിങ്ങൾ ഞങ്ങളുടെ ബില്ല് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു തരണം എന്ന് പറഞ്ഞു. ഇപ്പോഴതാ രാഷ്ട്രപതിയും അതില് അതും 7 ബില്ല് അയച്ചതില് 4 എണ്ണം അല്ല 3 എണ്ണം എന്തായാലും തീർപ്പാക്കിയിട്ടുണ്ട്. അതിൽ 2 എണ്ണേ ഇവർക്കുള്ള, അതെ, അതിൽ 2 എണ്ണേ ഇവർക്കുള്ള ഒരു സപ്പോർട്ട് കിട്ടുള്ളൂ. അതിന്റെ വൈരാഗ്യം കൂടി കണക്കിലെടുത്തല്ലേ ഇപ്പോൾ ബാക്കിയുള്ള ബില്ലുകൾ കൂടി ഈ രാഷ്ട്രപതി വൈകിപ്പിക്കുന്നു എന്ന് കാരണം പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നു. എന്തായാലും രാഷ്ട്രപതിയുടെ സെക്രട്ടറി പിടിച്ച് കേസിനൊക്കെ ചേർത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗവർണറിനെ പിടിച്ച് ചേർത്തിട്ടുണ്ട്. ഇതൊക്കെ തീക്കളിയാണെന്ന് വല്ലവരും കൊടുക്കുക. അല്ല, കോമഡി അതൊന്നുമല്ല. ഈ ഉപദേശിക്കാൻ വേണ്ടി കുറെ ഉപദേശകരുണ്ടല്ലോ, ലക്ഷങ്ങൾ മുടക്കിയുള്ള ഉപദേശകർ. അവർ ഈ പണിക്ക് എന്ത് നിന്നു എന്ന് എനിക്ക് മനസ്സിലാവും. എന്താ ഈ ഉപദേശിക്കുന്നത്? മുഖ്യമന്ത്രിയെ കറക്റ്റ് കൊണ്ട് കുഴി ചാടിക്കുന്ന, ഞാൻ പറയാലോ, ഈ ഉപദേശകരാണ്. ഇയാള് വിചാരിക്കും ഇവര് പറയുന്നത്, അല്ലെങ്കിൽ ഈ മുഖ്യമന്ത്രി വിചാരിക്കും ഇവര് പറയുന്നത് എല്ലാം അങ്ങ് ശരിയാണ്, ഇവരുടെ ഉപദേശം കറക്റ്റ് ആണെന്ന് വിചാരിച്ചു കൊണ്ടുപോയി തല വെച്ച് കൊടുക്കുന്നതോ യമണ്ടൻ പണികളിലോ. ഇപ്പൊ കാണാം രാഷ്ട്രപതി ആരാണെന്ന് അറിയാമോ? ഹോ, ദ്രൗപതി മുർമു. ഈ രാഷ്ട്രപതി സ്ഥാനത്ത് നമ്മൾ മറ്റൊരു പേര് പറഞ്ഞ് വിളിക്കും നമ്മുടെ രാജ്യത്ത്. എന്താ എന്താ സുഹൃത്തുക്കളെ, എന്താ പാർട്ടി ക്ലാസ് പഠിപ്പിച്ചതില്ല? പ്രഥമ പൗര, അതായത് പ്രഥമ പ്രധാനപ്പെട്ട വ്യക്തി. ഗവർണറിന്റെയും പ്രധാനമന്ത്രിയുടെ, എന്തിനു ഈ താഴെക്കടയിൽ കിടക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒക്കെ മുകളിലാണോ ഈ പ്രസിഡന്റ് എന്ന് അറിയാമോ? ദ്രൗപദി മുർമു വെറും റബ്ബർ സ്റ്റാമ്പ് മാത്രമാണ്. എന്റെ ഭഗവാനെ, ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കളിപ്പാവാം. അല്ലാതെ ആ പദവിക്ക് ഇപ്പൊ എന്തെങ്കിലും ഒരു വില ഉണ്ടോ? അവരെന്തേലും ഒരു അക്ഷരം വാ തുറന്ന് പറയുന്നുണ്ടോ? ഇവിടെ മണിപ്പൂരി കത്തി, അവരെന്തേലും പറഞ്ഞോ? പറഞ്ഞോ? ഇല്ലല്ലോ.
നിങ്ങൾ നോക്കിക്കോളൂ, കേന്ദ്രം റാഞ്ചിട്ടുണ്ടാവും, ഈ തലയും ഈ വാലിനെയും മിക്കവാറും കേന്ദ്രം റാഞ്ചിട്ടുണ്ടാവും. എന്നിട്ടാണ് നിങ്ങൾ വലിയ രാഷ്ട്രപതിയുടെ സ്ഥാനത്തിന്റെ മഹിമ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത്. വേണം സുഹൃത്തുക്കളെ, നമുക്ക് പറയാം, എന്റെ സുഹൃത്തുക്കളെ, രാഷ്ട്രപതി എന്താണോ അത് വ്യക്തമായി അറിയാം. ഒരു രാഷ്ട്രപതി നമ്മുടെ രാജ്യത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണോ അത് വ്യക്തമായി അറിയാം. പ്രത്യേകിച്ച് നമ്മുടെ ദ്രൗപദി മുർമു എങ്ങനെ വന്നതാണ്, അവരുടെ ചരിത്രം ഒക്കെ ആ രാഷ്ട്രപതി ഇതേ ഇടണോ ഈ പറയുന്നതാണെങ്കിൽ പിന്നെ എന്തിനാണോ ഗവർണർ ഗവർണർ ഒപ്പിട്ടില്ല എന്ന് പറഞ്ഞ് റബ്ബർ സ്റ്റാമ്പിന്റെ അടുത്ത് നിങ്ങൾ കൊണ്ട് കൊടുത്തതോ? എടോ, റബ്ബർ സ്റ്റാമ്പിന് നിങ്ങൾ കൊണ്ട് കൊടുത്തത് രാഷ്ട്രപതി ഒപ്പിടില്ല, രാഷ്ട്രപതി ഒപ്പിടുന്നില്ല എന്ന് കരുതി രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതി പോയി. സുപ്രീം കോടതി ചോദിച്ചു ആരാണ് നിങ്ങൾക്ക് ഈ ഉപദേശം പറഞ്ഞു തരണേ? സുപ്രീം കോടതി ചോദിച്ചു. നിർത്തും നിർത്തും, ഈ കണക്കണി നിർത്തും. സുഹൃത്തുക്കളെ, ഈ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഉണ്ടല്ലോ, ആ ബ്ലഡി സംഗീ ഖാൻ, അയാൾ ഒറ്റൊരുത്തനാണ് ഈ ബില്ലെല്ലാം കൂടെ മറ്റേ രാഷ്ട്രപതിക്ക് അങ്ങോട്ട് അയച്ചത്. നിങ്ങൾ കാര്യം മനസ്സിലാക്കണം, രാഷ്ട്രപതിയുടെ അനുമതി പോലും വേണ്ടാത്ത ബില്ലുകളാണ് ഇവ അങ്ങോട്ട് അയച്ചു വെച്ചേക്കുന്നത്. അയ്യോ ആണോ ആണോ, പിന്നെ എന്താ നിങ്ങൾ രാഷ്ട്രപതിക്ക് അനുമതി നൽകുന്നില്ല? രാഷ്ട്രപതി ഇത്രത് ബില്ലുകൾ 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 രാഷ്ട്രപതി ഇത്രത് ബില്ലുകൾ നീട്ടിവെക്കുന്നു, അല്ലെങ്കിൽ രാഷ്ട്രപതി മറ്റേ കക്ഷത്തിലെടുത്ത് ബില്ലുകൾ വെക്കുന്നു എന്ന് പറഞ്ഞിട്ട് സുപ്രീം കോടതിയിൽ ചെന്നത് എന്തിനാ? എടോ, ഇത്രയും പ്രശ്നക്കാരും നിങ്ങളൊരു കാര്യം മറ്റൊന്ന് മനസ്സിലാക്കണം, നിങ്ങൾ സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നത് ഇവിടുത്തെ ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരാണ്, അതുകൂടി മനസ്സിലാക്കുന്നത്. ഈ രാഷ്ട്രപതി ഭരണം, ഈ രാഷ്ട്രപതിയുടെ മറ്റൊരു പ്രവർത്തി, രാഷ്ട്രപതി എന്താണെന്ന് അറിയണ്ട, പോട്ടെ, രാഷ്ട്രപതിയുടെ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ ഈ ഭരണഘടന നിർവഹിച്ചിട്ടുള്ള ചുമതലകൾ എന്താണെന്ന് അറിയാമോ? മോദി തരുന്ന ബില്ലിലെല്ലാം ഒപ്പിടുക. അത് മാത്രമല്ല, ശരി, അത് മാത്രമല്ല, വേറൊന്നും അറിയാമോ? വേറൊന്നറിയാമോ? ഈ ഒരു സർക്കാരിനെ പൂർണ്ണമായി നാളെ ആര് ഡൽഹി ജയിലിൽ ഉണ്ട തിന്നുന്ന ആര് എന്ന് നമുക്ക് മനസ്സിലാക്കാം. നിങ്ങൾ ഈ പറയുന്ന എല്ലാം നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് കേട്ടിട്ടുണ്ടാകും. എന്തിനേറെ പറയുന്നു, മിക്കവാറും കേന്ദ്രത്തിലോ. ഈശ്വര, നിങ്ങളെ അരവിന്ദ് കെജ്രിവാളിനെ ഒക്കെ മറ്റേ പേടിപ്പിക്കുന്ന പോലെ നമ്മളെ വന്ന് പേടിപ്പിക്കുന്നത്. എന്റെ സുഹൃത്തുക്കളെ, ശബ്ദം ഉയർത്തിയാലും അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞാലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ ഇരിക്കും. അതിൽ ഇവിടെ ഒരു വ്യത്യാസമില്ല. മണ്ടത്തരം ചെയ്ത് വെച്ചിട്ട് ഞാൻ ചെയ്യുന്നതല്ല. ആല് മുളച്ചാൽ അതിന്റെ തണലും വലിയ വലിയ തണലാണെന്ന് വിചാരിക്കുന്ന ടീംസ് ആണ് ഈ ടീംസ്. നിങ്ങളെ, നിങ്ങൾ രാഷ്ട്രപതിക്കെതിരെ സുപ്രീം കോടതിയിൽ പോയാൽ നാലാള് ശ്രദ്ധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ പഠിച്ചത്. ചരിത്രപരമായ നീക്കമാണോ അത്? ചരിത്രപരമായ നീക്കം കേരളത്തെ കൊണ്ട് അല്ലാതെ ഇതിനൊക്കെ വേറെ ഏതെങ്കിലും സംസ്ഥാനത്തെ കൊള്ളാം. ഇത്ര മണ്ടത്തരം ചെയ്യണം ഈ കേരളത്തിന് എന്നെ വേണം ഈ കടിച്ചു. ഈ കുഞ്ഞളിയനെ എനിക്കൊന്ന് കാണണം, കാരണം ഇതിനെതിരെ നടപടികൾ വരുമല്ലോ, ഇതിനെതിരെ അപ്കമിംഗ് അപ്ഡേറ്റ്സ് ഉണ്ടാവുമല്ലോ. ആ അപ്ഡേറ്റ്സ് എന്താ നമുക്ക് അറിയേണ്ടത്? നിങ്ങൾ ഈ കെജ്രിവാളിനെ ഒക്കെ പേടിപ്പിക്കുന്ന പോലെ നമ്മളെ പേടിപ്പിക്കാനിക്കല്ലേ? അയ്യോ, മുട്ട് വിറക്കുന്നതായിരിക്കും. രണ്ടു ദിവസം മുഖ്യമന്ത്രി കാണാൻ പോലും ഇന്നലെ ഏതോ ഒരു ഉദ്ഘാടനത്തിൽ പോയി അറിഞ്ഞിട്ട് പിന്നെ അതിന് ശേഷം കണ്ടിട്ടേ ഇല്ല. അല്ല, റിയാസ് മുഹമ്മദ് റിയാസ് ഇത് കാര്യത്തിൽ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടായിരുന്നല്ലോ, കെജ്രിവാളിന്റെ വീട്ടിൽ ഈ ഡി വന്നിട്ടുണ്ടെങ്കിൽ അതിന് കാര്യമുണ്ട്, മുഖ്യമന്ത്രിയുടെ വീട്ടിലോ അല്ലെങ്കിൽ കേരളത്തിലോ ഈ ഡി വരുമ്പോ കാണാമെന്ന് പറയുന്ന ഡയലോഗ് ഉണ്ടായിരുന്നല്ലോ. സ്വന്തം ഭാര്യയെ കുറിച്ച് നാഴിക്ക് 40 തൊട്ട് നാട്ടിൽ നടക്കുന്ന എല്ലാ ഊളകളും വിളിച്ച് പറഞ്ഞിട്ട് ഒരു വാക്ക് പോലെ അയാൾ മിണ്ടില്ലല്ലോടോ. എന്തുകൊണ്ട് ഇപ്പം ഉരിയാടി? മിണ്ടായിരടോ, അത് പറയാൻ മാത്രം അറിയാം, കാരണം റിപ്ലൈ ഇല്ല അല്ലെങ്കിൽ ഉത്തരം ഇല്ല. ഉത്തരം മുട്ടി, ഉത്തരം മുട്ടി എന്നെ സുഹൃത്തുക്കളെ, ഉത്തരം മുട്ടി. സുഹൃത്തുക്കളെ, സുഹൃത്തുക്കളെ, കാര്യം എന്താണെന്ന് വെച്ചാൽ, മണ്ടത്തരം ചെയ്യുമ്പോൾ നമ്മൾ കിട്ടുന്ന ഉപദേശങ്ങൾ അങ്ങനെയാണ്, ഭരണഘടനാപരമായിട്ടുള്ള നിയമപരമായ ഉപദേശങ്ങൾ. ഈ ഏജ് എന്തിനാണ് ഇരിക്കുന്നത് മനസ്സിലാവും? ഇത്ര മണ്ടത്തരമായിട്ടോ പോയത്? അതാ ഞാൻ പറയുന്നത്, ഈ നിയമോപദേശം എവിടെ നിന്ന് കിട്ടുന്നു? മറ്റ് സംസ്ഥാന സർക്കാരുകൾക്കൊന്നുമില്ല. സുഹൃത്തുക്കളെ, പറഞ്ഞോ, കേക്കല്ലേ? രാഷ്ട്രപതി ആണെങ്കിലും തെറ്റ് ചെയ്താൽ നമ്മൾ ചോദ്യം ചെയ്യും. അതെ, അതിനുള്ള അധികാരം ഇവിടുത്തെ മുഖ്യമന്ത്രി ഉണ്ടെന്നാണ്. ഒരു തെറ്റും ചെയ്യാത്ത അഴിമതി എന്താണെന്ന് പോലും അറിയാത്ത കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളിലും, സാധാരണക്കാരന്റെ എല്ലാ പ്രശ്നങ്ങളിലും ആ വിഴിഞ്ഞത്ത് ചല്ലിക്കൊണ്ടു പോയപ്പോൾ കല്ലുമറിഞ്ഞ് വീണ ഒരു കുടുംബത്തിന്റെ പ്രതീക്ഷ തകരുകയും സിദ്ധാർത്ഥ എന്ന വിദ്യാർത്ഥി മരിക്കുകയും അങ്ങനെ സാധാരണക്കാരന് എല്ലാ വിഷയങ്ങളും, ഈ റോഡിലെ കുഴി കാരണം റോഡിലെ കുഴിയിലൊരു ലോറി വീണിട്ടാണോ ആ കല്ല് തെറിച്ച് ആ കുട്ടിയുടെ ദേഹത്ത് വീണത്? അതിനകത്ത്
അതാരോട് പോയി ചോദിക്കണോ? അതാരോട് ചോദിക്കണോ? ആ ദേശീയപാത. ഇപ്പൊ ഇനിയിപ്പോ അങ്ങനെയല്ലേ പറയത്തുള്ളൂ, ദേശീയപാത എന്നല്ലേ പറയത്തുള്ളൂ. അങ്ങനെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്ന ഒരു മുഖ്യമന്ത്രിയാണ്. ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ബില്ലിനെതിരെ രാഷ്ട്രപതി ഒരു ചെറുവിരൽ പോലും അനക്കാത്തത് കൊണ്ട് ആ വിഷമ സഹിക്ക വയ്യാതെയാണ് സുപ്രീം കോടതിയിലേക്ക് പോയിരിക്കുന്നത്. സുഹൃത്തുക്കളെ, രാഷ്ട്രപതി നമുക്ക് പേടിയൊന്നുമില്ല, ഒരു പേടിയില്ല. രാഷ്ട്രപതി ഓ ആയിക്കോട്ടെ, പുതിയ ക്യാപ്സൂൾ ഇറക്കിയതായിരിക്കും. പിണറായിക്ക് മുകളിലൊന്നും ഇല്ലല്ലോ ഇത്. എന്ത് എന്തൊക്കെ പറഞ്ഞാലും ആ തുലിക്കട്ടി അത്താണ തുലിക്കട്ടി. ഇന്ന് ആര് പറഞ്ഞായിരുന്നു, മുരളീധരനാണോ? അല്ല, നിങ്ങൾ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഉടായ്പകളെല്ലാം കൂടെ ചേർത്ത് മനോരമ പത്രത്തിൽ കണ്ടത്തിൽ വർഗീസ് മാപ്പിളയുടെ പത്രത്തിൽ ഒരു ഒരു മറ്റേ വൃത്തികെട്ട ഒരു സംഭവം നടന്നായിരുന്നല്ലോ. സഖാവിന്റെ ഭാര്യയുടെ ചിത്രം വെച്ചുകൊണ്ടൊരു അനാവശ്യ വാർത്ത അവര് കൊടുത്തായിരുന്നല്ലോ. കണ്ടത്തിൽ വർഗീസ് മാപ്പിളയെ അങ്ങ് പൂട്ടി കൈ കൊടുത്തിട്ടുണ്ട്. ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത മറിയക്കുട്ടി അമ്മ, മറിയക്കുട്ടി അമ്മ ലക്ഷപ്രഭുവാണെന്നും മറിയക്കുട്ടി അമ്മ മറിയക്കുട്ടി മക്കള് ഈ ഗൾഫിലെ ജോലി ചെയ്യുകയാണെന്നും കാനഡയിലാണെന്നും വിദേശത്താണെന്നും ഏക്കർ കണക്കിന് സ്വത്തുണ്ടെന്നും ഒക്കെ പറഞ്ഞു തീർത്തതും എഴുതി വെച്ചതും ഒക്കെ ആരായിരുന്നു? ആ അച്ചടിച്ച പത്രം ഏതായിരുന്നു? ഏതായിരുന്നു? അതിവിടെ അധികം അങ്ങോട്ട് കയറി ചൊറിയാനിരിക്കണം, ചില പല തെളിവുകളും ഇനി വരാനിരിക്കുന്നു. ഒരു ഫോട്ടോ വന്നപ്പോ തന്നെ വൈദേഹത്തിലെ ആ എല്ലാ ഇടപാടും നിർത്തി ഓടാൻ തീരുമാനിച്ചതാ. 10 ലക്ഷം രൂപ നഷ്ടപരിഹാരം കൊടുക്കാൻ കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതേ നഷ്ടപരിഹാരം ഇതൊരു മറ്റൊരു കേസാണെങ്കിലും മറ്റൊരു വാർത്തയാണെങ്കിൽ പോലും ഒരു പക്ഷേ സുപ്രീം കോടതിയിൽ രാഷ്ട്രപതിക്കെതിരെ സംസ്ഥാന സർക്കാർ എത്തിയതിന് ഒരു പക്ഷേ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വരുമോ ഇല്ലയോ എന്ന് കണ്ടറിയാം. അസാധാരണ നീക്കമാണല്ലോ, സുപ്രീം കോടതി ഭാഗത്ത് നിന്നും എന്തെങ്കിലും അസാധാരണ നീക്കങ്ങൾ ഉണ്ടാകുമോ എന്ന് കണ്ടറിയാം. ഈ കുഞ്ഞലിന്റെ കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട് സുഹൃത്തുക്കളെ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ രാഷ്ട്രപതിയോ ആരെങ്കിലും ഒക്കെ കേൾക്കുകയാണെങ്കിൽ വല്ല വല്ല മണ്ടത്തരം വിളിച്ച് പറയാതെ മറ്റേ ഭയങ്കര രോക്ഷത്തിൽ ചുമ്മാ ഒന്നും അറിവുണ്ടെങ്കിലും മണ്ടത്തരം വിളിച്ച് പറയാലോ, ഒരു കുഴപ്പമില്ല നിങ്ങളുടെ കുഞ്ഞളിങ്ങനെ. ശരി സുഹൃത്തുക്കളെ, കേൾക്കേണ്ടി വരും. ദ്രൗപദി മുർമു നമ്മളെ ഒന്ന് നോക്കി വെക്കുന്നതല്ല കേട്ടോ. അതെ, സ്കെച്ച് ഇട്ടിട്ടുണ്ട് അല്ലേ? സ്കെച്ച് ഇട്ട് കഴിഞ്ഞു, നിങ്ങളെ സ്കെച്ച് ഇട്ട് കഴിഞ്ഞു കുഞ്ഞളിയ, നിങ്ങളെ സ്കെച്ച് ഇട്ട് കഴിഞ്ഞു. ശരി, അപ്പൊ ശരി എന്നാ കാണാം.